रे जवानी। അപ്പത് ഞാനും നോക്കിയത്തിണ്ട്, ഇനി ആരാ വരാനുള്ള? നിങ്ങളൊക്കെ വലിയ പ്ലേയേഴ്സ്, ഇവിടെ ഞങ്ങളുടെ മനോജ് എത്തിയിട്ടില്ല. മനോജ് ദൂരെ വന്നില്ലേ? ഇല്ലാന്നേ. നീ ഒറ്റക്കുത്ത് പോലെ മര്യാദ കളിക്കൂലല്ലോ ഇടവേ. നീ അവനൊന്ന് വിളിച്ചടാ. എടാ മനോജ്, മനോജ്! അല്ലടാ, ഒരു കല്യാണത്തിന് പോണു. എന്തിനാ മാമ മിസ്സിന് ജയിച്ചിട്ട് ഡെയിലി തോക്കാൻ പോണത്? കള്ള കുതിലെങ്കിലേ ഞങ്ങൾ ജയിക്കും. ആ ചെല്ലു, പോയി തോറ്റിട്ടോ. അതെ, ഫോണോടെ ഇരിപ്പുണ്ട്. ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാ മാമൻ ഗ്രൗണ്ടിലുണ്ടെന്ന് പറഞ്ഞേ കേട്ടാ. ഓക്കെ. മനോജ്, ദേവല്ലടാ, ദേവല്ല്, ദേവല്ല്! ഓ ദേ വന്നടാ, കറുത്ത മെസ്സി. ഇത് ബോളാണ്, ഇവന്റെ വയറാണ്. എടാ മനോജ്, നീയാണ്ട് എല്ലാ ദിവസവും വൈകി തന്നെ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ. അപ്പൊ എല്ലാരും വന്നില്ലേ? ഇനി ആരും വരായില്ലല്ലോ. അപ്പൊ തുടങ്ങാം. ഇതാണ് ഞങ്ങളുടെ ടീം. അപ്പൊ എല്ലാരും റെഡി അല്ലേ? പിന്നെ അല്ലേ. ഓക്കെ അല്ലേ? കം ഓൺ. കഴിഞ്ഞ മൂന്ന് ലോകകപ്പുകളിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോയ റൊണാൾഡോയ്ക്ക് അറിയാം, ദിസ് മസ്റ്റ് ബി മൈ ലാസ്റ്റ് വേൾഡ് കപ്പ്. അതിൽ എന്റെ സിഗ്നേച്ചർ പതിപ്പിക്കാൻ റൊണാൾഡോ ആഗ്രഹിക്കുന്നു. നാം വന്നിട്ടെന്ന് സൊല്ല്, തിരുമ്പി വന്നിട്ടെന്ന് സൊല്ല്, റോണോ വന്നിട്ടെന്ന് സൊല്ല്, റൊണാൾഡോടാ, ക്രിസ്റ്റിയാനോ റൊണാൾഡോ. വീർപ്പടക്കി പിടിച്ച്, ശ്വാസമടക്കി പിടിച്ച് സോച്ചി. പോർച്ചുഗൽ ട്രെയിലിംഗ് 2-3. ഫ്രീ കിക്ക്, റൊണാൾഡോ എടുക്കുന്നു ആ ഫ്രീ കിക്ക്. ക്രിസ്റ്റിയാനോ റൊണാൾഡോ, റൊണാൾഡോ! നിങ്ങളിത് കാണുക, ഈ ഭൂഗോളത്തിൽ വൈ ദിസ് മാൻ ഈസ് കോൾഡ് എ ജീനിയസ്. ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ ഈ പോടാ. മാമ, വേഗം വാ!
നീ കാര്യം പറ ഓട്ടോ കളിയൊക്കെ നിർത്തിക്കോ. നീ കാര്യം പറ കൈവിട്ട് പോയി, കംപ്ലീറ്റ് കൈവിട്ട് പോയി. എന്ത് പറ്റിടാ ഇട ലോക്ക്ഡൗൺ പിൻവലിച്ച് പൊന്നു നോക്കി നിർത്താവോ. അത് എന്തായിരുന്നു ലോക്ക്ഡൗൺ കാലം. റോട്ടിലും ഒറ്റ വണ്ടിയില്ല, ട്രാഫിക് ബ്ലോക്കില്ല. ഇനി നമ്മളങ്ങനെ കൂടിയിരുന്ന് പോലീസ് എങ്ങാനും വന്ന പിന്നെ കള്ളനും പോലീസും കളി പണിക്ക് പോകണ്ട. അത് തന്നെ, രാവിലെ എഴുന്നേക്കാൻ തന്നെ ഒരു പ്രത്യേക മൂഡായിരുന്നു, ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അളിയാ വീട്ടുകാർ എന്തുണ്ടാക്കി വെച്ചാലും ഇനിയിപ്പോ ഒരു കുറ്റവും പറയാതെ വലിച്ചും കയറ്റിക്കൊണ്ട് ഒരറ്റ വിടലായിരുന്നു ഈ ഗ്രൗണ്ടിലേക്ക്. വന്നാ പിന്നെ കളിയായി, ചിരിയായി, ഇടിയായി, ബഹളായി. ഹോ, ഒരു സന്തോഷമായിരുന്നല്ലോടാ. സത്യം പറഞ്ഞാലുണ്ടല്ലോടാ, നമ്മുടെ കുട്ടിക്കാലം ഉണ്ടല്ലോ തിരിച്ചു കിട്ടിയ പോലെ ഒക്കെ തീർന്നടാ. ഒരു പലിശക്കാര ചിട്ടിക്കാര എന്തിനു പറയണ, ഒരു പിച്ചക്കാര് പോലും വരാണ്ടായില്ല. നേരാണ്, നമ്മുടെയൊക്കെ വീട്ടില് ആ റേഷൻ കടയിലെ കിറ്റും സ്കൂളിലെ കിറ്റും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലെ ഫുഡിന്റെ കാര്യം പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു. അതൊക്കെ പോരളിയ. നാളെ മുതലെ ചോറും പൊതിയായിട്ട് പെയിന്റ് പണിക്കൊണ്ട കാര്യം ഓർത്തിട്ട് ആ ഊള വർക്ക് ഡ്രസ് ഇട്ട് ആ പെയിന്റും പാട്ടയും പിടിച്ച് വെയിലത്തേക്കണ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. സഹിക്കാൻ പറ്റില്ലടാക്കൂ. മൂന്നാം നേരം വരൂ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പളേ നാളെ ആര് കളിക്കാൻ വരൂലേ? വണ്ടി വിളിക്കണോ? ഓട്ടോ വിളിക്ക്, ഓട്ടോ വിളിക്ക്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോ, കാര്യം അറിയാലോ. മനസ്സിന് ഭയങ്കര പ്രയാസായടാ. കാര്യം പറ. ഓ, സഹിക്കാൻ പറ്റണില്ലടാ. സലാമക്ക് കാര്യം എന്താ വെച്ചാ പറ. നാളെ തുടങ്ങി പണിക്ക് പോകണ്ടടാ.